താനൂർ അപകടത്തിന് ശേഷം ഒളിവിൽ പോയ ബോട്ടുടമയുടെ വാഹനം കൊച്ചിയിൽ പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെയാണ് ബോട്ടുടമ നാസറിന്റെ വാഹനം പിടികൂടിയത്. നാസറിന്റെ സഹോദരനും അയൽവാസിയുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ നിന്നും നാസറിന്റെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുന്നുണ്ട് ഇവരുമായി. രേഷ്മ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നന്ദു, ഇന്ന് രാവിലെയാണ് നാസറിന്റെ വാഹനം പാലാരിവട്ടം പോലീസ് പിടികൂടിയിട്ടുള്ളത്. വാഹന പരിശോധനയ്ക്കിടെയാണ് പോലീസ് പിടികൂടിയത്. ടയോട്ട ഗ്ലാൻസ വാഹനം നിലവിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലുണ്ട്. നാസറിന്റെ സഹോദരനെയും അയൽവാസിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഈ ബോട്ട് അപകടത്തിന്റെ തൊട്ട് പിന്നാലെ തന്നെയാണ് നാസർ ഒളിവിൽ പോയത്. എറണാകുളത്ത്, അതായത് നിലവിൽ ഈ ബന്ധുക്കളിൽ നിന്ന്, നാസറിന്റെ സഹോദരനിൽ നിന്ന് ഈ നാസറിന്റെ മൊബൈൽ ഫോൺ നിലവിൽ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളത്തേക്ക് ഈ നാസർ അടക്കം കടന്നു എന്നുള്ളൊരു സൂചനയാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നത്. നിയമസഹായം തേടിക്കൊണ്ട്, അതായത് മുൻകൂർ ജാമ്യം അടക്കം ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ എറണാകുളത്തേക്ക് നാസർ കടന്നു എന്നുള്ളൊരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഒപ്പം തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ, നാസർ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഒപ്പം തന്നെ ഈ എറണാകുളത്തേക്ക് എത്തിയതിൻ്റെ ലക്ഷ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഈ നാസറിന്റെ ജ്യേഷ്ഠനിൽ നിന്നും കണ്ടെടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ, അതായത് ഈ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് നിലവിൽ നാസറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതായത് നരഹത്യാ കുറ്റം അടക്കം ചുമത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നാസർ ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഒളിവിൽ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ മുൻകൂർ ജാമ്യം അടക്കം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും തുടരുന്നിരുന്നു. അതിനിടയിൽ തന്നെയാണ് നാസറിന്റെ സഹോദരനും അയൽവാസിയും അടക്കം സഞ്ചരിച്ചിരുന്ന വാഹനം, നാസറിന്റെ പേരിലുള്ള വാഹനം പിടികൂടിയിട്ടുള്ളത്. ഈ നാസറിനെതിരെ നരഹത്യാ കുറ്റം അടക്കം ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജാമ്യം തേടിയെന്നോളമായിരിക്കണം ഇപ്പോൾ നിലവിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുള്ള. സ്വാഭാവികമായും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എറണാകുളത്ത് തന്നെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹാജരാകാൻ അല്ലെങ്കിൽ കീഴടങ്ങാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകുമോ? പോലീസ് അത്തരത്തിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ടോ? നിലവിൽ നാസർ എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ നാസറിന്റെ ബന്ധുക്കളെ ഈ നിലവിൽ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് നാസർ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പിടികൂടുന്ന സമയത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നത് നാസറിന്റെ ജ്യേഷ്ഠനും ഒപ്പം തന്നെ ഈ ഡ്രൈവർ, അതായത് ഡ്രൈവർ ഈ അയൽവാസിയാണ് വാഹനം ഓടിച്ചിരുന്നത്, ഇവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇവരുടെ പക്കൽ നിന്ന് നാസറിന്റെ ഫോണും കൂടി, മൊബൈൽ ഫോണും കൂടെ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാസർ ഈ എറണാകുളത്തേക്ക് കടന്നു എന്നുള്ളൊരു സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഈ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണം പുരോഗമിക്കുന്നത്. നിയമസഹായത്തിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് കടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാസർ നിലവിൽ എറണാകുളത്തെ ഏതെങ്കിലും സ്റ്റേഷനിൽ കീഴടങ്ങിയേക്കും എന്നുള്ള ഒരു വിലയിരുത്തലും ഉണ്ട്. എന്തായാലും നിലവിൽ ഈ ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യുകയാണ്. നാസർ എവിടെയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭ്യമാകുന്ന മുറയ്ക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ ശ്രമം. എന്തായാലും നിലവിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ നാസറിന്റെ ജ്യേഷ്ഠനെയും അയൽവാസിയും ചോദ്യം ചെയ്യുന്നത്. എസ് താനൂരിൽ അപകടമുണ്ടാക്കിയ ബോട്ടിന്റെ ഉടമ നാസറിന്റെ വാഹനം എറണാകുളത്ത് പിടികൂടിയിരിക്കുന്നു. അതിലുണ്ടായിരുന്ന അയൽവാസിയെയും നാസറിന്റെ ജ്യേഷ്ഠനും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. അവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ നാസർ ഒളിവിൽ തന്നെയാണുള്ളത്. നരഹത്യാ കുറ്റമടക്കം നാസറിനെതിരെ ചുമത്തിയിട്ടുമുണ്ട്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.